ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ആദിഷ് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർ. ആദ്യമായിട്ട് ഇതിനു വേണ്ടി ഒരു പേനയും പേപ്പറും എടുക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആ പേപ്പറിൽ നോട്ട് ചെയ്യുക. ഒന്നാമത്തേത് ഒരു ബ്ലൂ കാർ, ദാറ്റ് മീൻസ് ഒരു നീല കളറിലുള്ള ഒരു കാർ, നീല കാർ എന്നെഴുതിയാലും മതി. രണ്ടാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ലെമൺ, ദാറ്റ് മീൻസ് നാരങ്ങ. ഓക്കെ, അതൊന്നുകിൽ ഗ്രീൻ ആവാം അല്ലെങ്കിൽ പഴുത്ത നാരങ്ങയാവാം. മൂന്നാമത്തേത് ഒരു വൈറ്റ് കളറിലുള്ള പൂച്ച, വൈറ്റ് കാറ്റ് എന്നെഴുതുക. ഒന്നുകൂടി പറയാം, ഒന്ന് ബ്ലൂ കാർ, രണ്ട് ലെമൺ, മൂന്നാമതായിട്ട് വൈറ്റ് കാറ്റ്. ഇത് മൂന്നും എഴുതിയതിന് ശേഷം നിങ്ങൾ കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വൺ ബൈ വൺ ആയിട്ട്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ബ്ലൂ കാറാണ്. ഇപ്പം നമ്മൾ സാധാരണ റെഡും ബ്ലാക്കും വൈറ്റും ഒക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവറുമായി ബന്ധപ്പെട്ട് തന്നെയാണോ നമ്മളിത് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കാറ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യേണ്ടത് ഒരു ബ്ലൂ കാറിനെയാണ്. അത് ഒന്നുകിൽ റോഡിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ബ്ലൂ കാറ് മനസ്സിലൊന്ന് ദൃശ്യവൽക്കരിക്കുക. ദൻ രണ്ടാമതായിട്ട് ആ ഒരു നാരങ്ങയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരിക. ദെൻ മൂന്നാമതായിട്ട് വൈറ്റ് കളറിലുള്ള ഒരു പൂച്ചയെ മനസ്സിൽ സങ്കല്പിക്കുക. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും, മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, മിനിമം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഒരു 6 മിനിറ്റ്സ് വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചുമ്മാ ഇരിക്കുക. ദാറ്റ് മീൻസ് പിന്നീട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ തവണ മാത്രം ഇത് ചെയ്താൽ മതി. വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലൂ കാറും അതുപോലെ ലെമണും അതുപോലെ തന്നെ വൈറ്റ് കാറ്റിനെയും കാണാനായിട്ട് സാധിക്കും. അത് 24 അവേഴ്സിനുള്ളിലൊക്കെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെയധികമാണ്. ഒരു 3 ഡേയ്സിനൊക്കെയാണെങ്കിൽ കുറച്ച് കുറവാണ്, എന്നാലും മാനിഫെസ്റ്റേഷൻ പവറുണ്ട്. വിത്തിൻ 1 വീക്കിനുള്ളിലും നിങ്ങൾക്കത് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഒരു ഫൺ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസിലൊക്കെ മാനിഫെസ്റ്റേഷൻ പവർ നമുക്ക് എങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫൺ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എനിവേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന മാർച്ച് 1 തിരുവനന്തപുരത്ത് ഹോട്ടൽ അപ്പോളോ ഡിമോറയിൽ വെച്ച് വെൽത്ത് മാസ്റ്ററി പ്രോഗ്രാം നടക്കുന്നു. വെൽത്ത് മാസ്റ്ററി ന്യൂ എഡിഷൻ ആണ് ടു ബിക്കം എ വെൽത്ത് യോഗി. ഒരു വെൽത്ത് യോഗി ആവാനുള്ള എല്ലാവിധ സീക്രട്ടുകളും റിവീൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്. നിങ്ങളൊരു സാമ്പത്തിക ഉയർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കാരണം ഒരു ദിവസത്തെ ഫുൾ ഡേ വർക്ക്ഷോപ്പും തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 24 ദിവസത്തെ വാട്സപ്പ് ഗൈഡൻസും ഉണ്ട്. ടോട്ടൽ 25 ഡേയ്സ് പ്രോഗ്രാമാണ്. ചെറിയ ഒരു തുക മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വെൽത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും വെറും 25 ദിവസം കൊണ്ട് തന്നെ. നിങ്ങളൊരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. നമുക്കെല്ലാവർക്കും അവിടെ വെച്ച് നേരിട്ട് കാണാം. താല്പര്യമുള്ള വ്യക്തികൾ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ്.